189. എങ്ങനെയാണ് ലിറ്റർജി നാം ജീവിക്കുന്ന സ്ഥലത്തെ സ്വാധീനിക്കുന്നത്? ക്രിസ്തു തന്റെ വിജയം വഴി ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രവേശിച്ചിട്ടുണ്ട്. അവിടുന്ന് തന്നെയാണ് യഥാർത്ഥ ദേവാലയം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയെന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലവുമായി ബന്ധിക്കപ്പെട്ടിട്ടല്ല. എന്നാലും ക്രൈസ്തവ ലോകം ദേവാലയങ്ങളാലും വിശുദ്ധ അടയാളങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ സമ്മേളിക്കാൻ പ്രത്യേക സ്ഥലങ്ങളും ഈ പുതിയ യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കാൻ അടയാളങ്ങളും മനുഷ്യർക്കാവശ്യമാണ്. നാം എങ്ങോട്ട് യാത്ര ചെയ്യുന്നുവോ നമ്മുടെ ആ സ്വർഗീയ പിതൃഭവനത്തിന്റെ പ്രതീകമാണ് ഓരോ ദൈവഭവനവും. തീർച്ചയായും നമുക്കെവിടെ വച്ച് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, വനത്തിൽ, കടൽ തീരത്ത്, കിടക്കയിൽ. എന്നാൽ നമ്മൾ കേവലം ആത്മാക്കളല്ല, ശരീരത്തോടു കൂടിയവരാണ്. അതുകൊണ്ട് നാം പരസ്പരം കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്യണം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കാൻ കണ്ടുമുട്ടണമെങ്കിൽ സവിശേഷ സ്ഥലം നമുക്കാവശ്യമാണ്. ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം മുട്ടുകുത്തണം. രൂപാന്തരപ്പെട്ട അപ്പം നൽകപ്പെടുമ്പോൾ നാം അത് ഭക്ഷിക്കണം. അവിടുന്ന് നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കണം. ലോകത്തിൻ്റെ ഉടമസ്ഥൻ ആരാണെന്നും നാം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്നും റോഡിൻ്റെ അരികിലുള്ള ഒരു കുരിശ് നമ്മെ അനുസ്മരിപ്പിക്കും.